പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് സൗദി നാഷണൽ ബാങ്കിനെ പറ്റിയാണ്. SNB, അതായത് കഴിഞ്ഞ April 1 ലോഞ്ച് ചെയ്ത, സൗദി അറേബ്യയിൽ ലോഞ്ച് ചെയ്ത SNB യെ പറ്റിയാണ്. ഇപ്പോൾ നിലവിൽ NCB യും സാംബയും ലയിച്ചു, മെർജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ SNB എന്ന പേരിലാണ് അറിയപ്പെടുന്നത്, സൗദി നാഷണൽ ബാങ്ക് എന്നറിയപ്പെടുന്നത്. സൗദി അറേബ്യയിൽ തന്നെ ഏറ്റവും വലിയ ബാങ്കിങ് ശൃംഖലയായി മാറാൻ പോവുകയാണ് SNB. മിഡിൽ ഈസ്റ്റിൽ തന്നെ 3rd സ്ഥാനമാണ് ഈ SNB കരസ്ഥമാക്കിയിട്ടുള്ളത്. അപ്പോൾ വലിയൊരു ബാങ്കിങ് ശൃംഖലയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് SNB. അപ്പോൾ നിലവിൽ സാംബയിൽ അക്കൗണ്ട് ഹോൾഡറായിട്ടുള്ളവർക്ക് ഇപ്പോൾ പുതുതായ അപ്ഡേഷൻ വരുന്നത് വരേക്കും നിങ്ങൾക്ക് മാറേണ്ടതില്ല. അതേ ചാനലിൽ തന്നെ, അതായത് നിങ്ങളുടെ സാംബയുടെ പ്ലാറ്റ്ഫോമിൽ തന്നെ നിങ്ങൾക്ക് ട്രാൻസാക്ഷനും മറ്റുള്ള സർവീസുകളും ചെയ്യാൻ പറ്റും. പുതിയ അപ്ഡേഷൻ വന്നതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് SNB യിലേക്ക് മാറാൻ കഴിയുകയുള്ളൂ. എന്നാൽ സാംബയിൽ നിന്ന് പുതുതായി അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നവർക്ക് ഈ SNB യുടെ പ്ലാറ്റ്ഫോം വഴി മാത്രമേ നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ കഴിയുകയുള്ളൂ. അതുപോലെ NCB യുടെ കാർഡുള്ളവർക്കും ക്രെഡിറ്റ് കാർഡും മറ്റ് ഡെബിറ്റ് കാർഡും മറ്റ് എന്ത് സർവീസുകളും ഇപ്പോൾ നിങ്ങൾക്ക് SNB യിലൂടെയാണ് ചെയ്യുന്നത്. NCB അക്കൗണ്ട് ഹോൾഡറുകൾക്കറിയാം, ഇപ്പോൾ NCB എന്നല്ല ആപ്ലിക്കേഷനും മറ്റുള്ള ഓൺലൈൻ പേജുകളെല്ലാം നിങ്ങൾക്ക് കാണുന്നത് SNB എന്നായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് SNB, അതായത് സൗദി നാഷണൽ ബാങ്ക് വഴിയായിരിക്കും നിങ്ങൾക്കും ട്രാൻസാക്ഷൻ സാധ്യമാവുകയുള്ളൂ. നിലവിലുള്ള NCBയും അതുപോലെ സാംബയുടെ കാർഡും വെച്ച് നിങ്ങൾക്കെല്ലാം ട്രാൻസാക്ഷൻ നടത്താൻ കഴിയും. ഇനി പുതുതായി അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നവർക്ക് മാത്രമേ SNBയുടെ ATM കാർഡ് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോയിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതും അതുപോലെ കിയോസ്ക് സെൽഫ് സർവീസ് മെഷീനിലൂടെ കാർഡ് പ്രിൻറ്റ് ചെയ്യുന്നതും പിന്ന് ക്രിയേറ്റ് ചെയ്യുന്നതും അതുപോലെ യൂസർ നെയിം പാസ്വേഡ് രജിസ്റ്റർ ചെയ്യുന്നതുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീഡിയോ കുറച്ച് ലെങ്ത് ആയിരിക്കും. നിങ്ങൾക്ക് പുതുതായി അക്കൗണ്ട് SNBയിൽ തുടങ്ങണമെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഈ വീഡിയോ കാണുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാവുകയുള്ളൂ. ഈ വീഡിയോ പുതുതായി കാണുന്ന സുഹൃത്തുക്കളോടാണ് എനിക്ക് പറയാനുള്ളത്, താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും അതിനടുത്തുള്ള ബെല്ലൈക്കണും എനേബിൾ ചെയ്ത് ഓൾ എന്നുള്ള ബട്ടൺ അമർത്തി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇതുപോലെ പുതുതായി അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്ക് ഷെയർ ചെയ്യുക, വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. എന്നാൽ വീഡിയോയിലോട്ട് പോവാം. ഗൂഗിൾ കയറി നിങ്ങൾക്ക് SNB അക്കൗണ്ട് ഓപ്പനിങ് എന്ന് കൊടുത്താൽ ഇതുപോലുള്ള പേജ് വരുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് ഓപ്പൺ യുവർ അക്കൗണ്ട് നൗ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള പേജ് അവിടെ ഓപ്പൺ ആവുന്നതാണ്. അതുമല്ലെങ്കിൽ സാംബയുടെ വെബ് പേജിൽ, അതായത് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് അവരുടെ വെബ് പേജ് ഓപ്പൺ ചെയ്ത ശേഷം ലാംഗ്വേജ് ഇംഗ്ലീഷിലോട്ട് മാറ്റിയ ശേഷം അക്കൗണ്ട് ഓൺലൈൻ, അക്കൗണ്ട് ഓപ്പണിങ് ഓൺലൈൻ എന്നുള്ള ഒരു ബ്ലൂ ഐക്കണിൽ കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് ഇതുപോലൊരു പേജ് വരുന്നതാണ്. അത് ആ കാണുന്ന ബ്ലൂ ഐക്കൺ ഓപ്പൺ അക്കൗണ്ട് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നമ്മൾ നേരത്തെ കണ്ട അതേപോലുള്ള SNB യുടെ പേജിലോട്ടാണ് കടക്കുന്നത്. ഇനി നമുക്കിവിടെ ID നമ്പർ എന്നുള്ളിടത്ത് പേഴ്സണൽ ഡീറ്റെയിൽസ് നമുക്കിവിടെ ഫില്ല് ചെയ്യേണ്ടതുണ്ട്. ID നമ്പർ എന്നുള്ളിടത്ത് നിങ്ങളുടെ ഇക്കാമ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ താഴെ കാണുന്ന കോളത്തിൽ ഡേറ്റ് ഓഫ് ബർത്ത് കലണ്ടർ ടൈപ്പ് എന്നുള്ളിടത്ത് ഡേറ്റ് ഓഫ് ബർത്താണ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ ഇയറും ഡേറ്റും മന്ത്തെല്ലാം സെലക്ട് ചെയ്ത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിന് താഴെ കാണുന്ന കോളത്തിൽ നിങ്ങളുടെ നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിന് താഴെ കാണുന്ന രണ്ട് ടേംസ് ആൻഡ് കണ്ടീഷൻ നിങ്ങൾക്ക് കാണാം. രണ്ടും എഗ്രി കൊടുത്ത് ആ ഇമേജിൽ കാണുന്ന ആ നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുത്ത ശേഷം പ്രൊസീഡ് എന്ന് കൊടുത്താൽ നിങ്ങൾ കൊടുത്ത ആ മൊബൈലിലോട്ട് ഒരു OTP വരുന്നതാണ്. ആ OTP അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി അടുത്ത് പോകുന്നത് നഫാദ് എന്നുള്ള വെബ് പോർട്ടലിലോട്ടാണ്. അവിടെ നിങ്ങളുടെ അപ്ഷറിൻ്റെ യൂസർ നെയിം പാസ്വേഡും എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നാൽ മാത്രമേ അവിടെ വെരിഫിക്കേഷൻ സക്സസ്ഫുൾ ആവുകയുള്ളൂ. അപ്പോൾ ഇതുപോലെ ഇമേജിൽ കാണുന്ന കോഡും എൻ്റർ ചെയ്ത് നിങ്ങൾക്ക് OTP വരുന്നതാണ്. ആ OTP എൻ്റർ ചെയ്ത് അത് ലോഗിൻ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അഡ്രസ് ഡീറ്റെയിൽസ് അവിടെ എല്ലാം ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ നാഷണൽ അഡ്രസ്സ് അവിടെ കയറി വന്നിട്ടുണ്ട്. അതെല്ലാം ഒന്ന് ജസ്റ്റ് വെരിഫൈ ചെയ്യുക. വെരിഫൈ ശേഷം കാണുന്ന അഡീഷണൽ കോൺടാക്ട് ഇൻഫർമേഷൻ എന്നുള്ളിടത്ത് റെഡ് കളർ കാണുന്ന എല്ലാം മാൻഡറ്ററി ആണ്, എല്ലാം നിർബന്ധമായി ഫിൽ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് നെയിം, സെക്കൻഡ് നെയിം, അതുപോലെ തേർഡ് നെയിം എല്ലാം കൊടുത്ത് ലാസ്റ്റ് നെയിമും ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ പേര് കൺവേർട്ട് ചെയ്ത് നിങ്ങളുടെ 4 പാർട്ടായിട്ട് കൊടുക്കാൻ ശ്രമിക്കുക, എന്നാൽ മാത്രമേ നെക്സ്റ്റ് പോവുകയുള്ളൂ. ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് എന്നുള്ളിടത്ത് മൈസെൽഫെന്നോ സെൽഫെന്നോ എന്ന് കൊടുക്കാം. ഇനി മൊബൈൽ നമ്പർ എന്നുള്ളിടത്ത് നേരത്തെ കൊടുത്ത അതേ മൊബൈൽ നമ്പർ തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഹോം ഫോൺ നമ്പർ നിർബന്ധമില്ല, അവിടെ ഓപ്ഷനാണ്. നെക്സ്റ്റിലോട്ട് കൊടുത്താൽ ഇതുപോലുള്ള ഹോം അഡ്രസ് ഓൺലി ഇക്കാമ ഇൻഫോർമേഷൻ എന്ന ഒരു പേജിലോട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നാട്ടിലുള്ള അഡ്രസ്സാണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ കൺട്രി, നിങ്ങളുടെ സ്ട്രീറ്റ് നെയിം അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിന് താഴത്ത് കാണുന്ന നിങ്ങളുടെ സിറ്റി, അപ്പോൾ നാട്ടിലുള്ള സിറ്റി ഏതാണോ ആ സിറ്റി എൻ്റർ ചെയ്ത് കൊടുത്ത് അതിന് താഴെ കാണുന്ന കോളത്തിൽ നിങ്ങളുടെ പോസ്റ്റൽ കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക.
ഹോം കൺട്രി എന്ന ലോകത്ത് ഇന്ത്യ സെലക്ട് ചെയ്യുക. അതിന് താഴെ കാണുന്ന കുളത്തിൽ ഹോം കൺട്രി യൂണിറ്റ് നമ്പറാണ്. അത് നിങ്ങൾ നിങ്ങളുടെ വാർഡ് നമ്പറോ മറ്റെന്തെങ്കിലും നമ്പറോ വേണമെങ്കിൽ കൊടുക്കാം. അത് മാൻഡറ്ററി ആണ്. അപ്പോൾ ഒരു നമ്പർ മാത്രമേ അവിടെ ആവശ്യമുള്ളൂ. അത് വ്യക്തമാകണമെന്നൊന്നുമില്ല. അപ്പം ഞാനിവിടെ ഒരു റെഫറിന് വേണ്ടി ചെറിയൊരു നമ്പർ കൊടുത്തെന്ന് മാത്രമുള്ളൂ. അതിന് താഴെ കാണുന്ന ഹോം കൺട്രി പോസ്റ്റ് ബോക്സ് എന്നുള്ളടത്ത് നമ്മുടെ പോസ്റ്റ് ബോക്സ് മേലെ കൊടുത്ത അതേ പോസ്റ്റ് ബോക്സ് നമ്പർ തന്നെ കൊടുക്കുക. പിന്നെ അതുപോലെ ഹോം കൺട്രി ഫോൺ നമ്പർ എന്നുള്ളത് നാട്ടിലത്തെ ഒരു ഫോൺ നമ്പർ എൻ്റർ കൊടുത്ത് നെക്സ്റ്റ് എന്ന് കൊടുക്കുക. അപ്പോൾ ഇനി അടുത്ത പേജ് ഓപ്പണായി വന്നിരിക്കുന്നത് ഒക്കുപേഷൻ ഇൻഫർമേഷൻ എന്നുള്ളൊരു പേജാണ്. ഇതിലൂടെ ഫസ്റ്റത്തെ കോളത്തിൽ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ലെവലാണ് ചൂസ് ചെയ്യേണ്ടത്. താഴത്തെ കുളത്തിൽ ഒക്കുപേഷൻ എന്നുള്ളടത്ത് പ്രൈവറ്റ് സെലക്ട് ചെയ്യാം. അതുപോലെ ജോബ് ടൈറ്റിൽ എന്നുള്ളടത്ത് നിങ്ങളുടെ നിലവിലുള്ള ജോബ് ടൈറ്റിൽ എന്താണെന്നുള്ളത് അത് കൊടുക്കുക. എന്താണോ ജോബ് ടൈറ്റിൽ എന്തായാലും കൊടുക്കാൻ ശ്രമിക്കുക. അതുപോലെ ഒക്കുപേഷൻ എന്നുള്ളടത്ത് അതർ എന്ന് സെലക്ട് ചെയ്യാം. അതുപോലെ എംപ്ലോയർ നെയിം എന്നുള്ളടത്ത് നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ പേര് എൻ്റർ ചെയ്ത് കൊടുത്ത ശേഷം താഴെ കാണുന്ന കുളത്തിൽ നിങ്ങൾ എന്നാണോ ജോയിൻ ചെയ്തത് ആ ജോയിൻ ചെയ്ത ഡേറ്റ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. സ്ലോട്ട് കിടക്കാം. ഇപ്പോൾ ഇവിടെ ഫിനാൻഷ്യൽ ഡീറ്റെയിൽസ് എന്നുള്ള ഒരു പേജാണ് ഓപ്പണായിരിക്കുന്നത്. അപ്പോൾ സോഴ്സ് എന്നുള്ളടത്ത് നിങ്ങൾക്ക് കുറച്ച് ഓപ്ഷൻസുകളുണ്ട്. നമുക്കിവിടെ സേവിങ്സ് എന്ന് കൊടുക്കാം. മന്ത്ലി പേയ്മെന്റ് എന്നുള്ളടത്ത് നിങ്ങൾക്ക് ക്യാഷ് എന്ന് കൊടുക്കാം. അതുപോലെ നിങ്ങളുടെ സാലറിയുടെ ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത്. പ്രൈമറി ഇൻകം എമൗണ്ട് നിങ്ങൾ എത്രയാണോ ആ എമൗണ്ട് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുശേഷം നെക്സ്റ്റ് കൊടുത്താൽ പർപ്പസ് ഓഫ് ഡീറ്റെയിൽസ് എന്ന് കാണാം. ഇവിടെ നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പനിങ് റീസൺ എന്നുള്ളടത്ത് പേഴ്സണൽ എന്ന് കൊടുക്കാം. മറ്റേ ഓപ്ഷൻസ് നിങ്ങൾക്ക് ഏതാണ് ഉദ്ദേശിക്കുന്നത് ഓപ്ഷൻസ് തന്നെ കൊടുക്കാം. ഇനി ടോട്ടൽ എക്സ്പെക്റ്റഡ് മന്ത്ലി ക്യാഷ് ഡെപ്പോസിറ്റ് നിങ്ങളൊരു മാസത്തിൽ എത്രയാണോ ഡെപ്പോസിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു ആ എമൗണ്ട് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതുപോലെ അതിൻ്റെ താഴെ കാണുന്ന കോളത്തിൽ എത്രയാണോ ക്യാഷ് വിഡ്രോ ചെയ്യുന്നത് അതായത് പിൻവലിക്കുന്നത് അതൊരു അപ്രോക്സിമേറ്റ് എൻ്റർ ചെയ്ത് കൊടുത്ത ശേഷം അഡീഷണൽ ക്വസ്റ്റ്യൻ എന്നുള്ളത് കാണാം. ഇവിടെ കാണുന്ന എല്ലാ ഭാഗത്തും നോ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നമുക്ക് നെക്സ്റ്റ് എന്നുള്ള ബട്ടണിലോട്ട് കിടക്കാം. ഇപ്പോൾ നമ്മൾ ഫില്ല് ചെയ്ത എല്ലാ ഡീറ്റെയിൽസുമാണ് കൺഫർമേഷൻ പേജിലോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്ത ആ ഡീറ്റെയിൽസ് എല്ലാം ഒന്ന് വെരിഫൈ ചെയ്യുക. വെരിഫൈ ചെയ്തൊന്ന് കൺഫേം ചെയ്ത ശേഷം മാത്രമേ നെക്സ്റ്റിലോട്ട് പോകാവൂ. ഇനി അതോ അല്ല എഡിറ്റിംഗ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്ക് പോകാൻ അതിന് ഓപ്ഷനുണ്ട്. ബാക്ക് പോയി നിങ്ങൾക്കത് ക്ലിയർ ചെയ്തിട്ട് വീണ്ടും ഇതുപോലെ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇതെല്ലാം ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് കൊടുക്കാം. സക്സസ് ആയിട്ടുണ്ട്. നിങ്ങളുടെ അക്കൗണ്ട് നമ്പറും ഐബാൻ നമ്പറും എല്ലാം അവിടെ വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതുവഴി നിങ്ങൾക്ക് യൂസർ നെയിം പാസ്വേഡും താഴെ കാണുന്ന കോളത്തിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ എനിക്ക് ഇനി കാർഡ് പ്രിന്റ് ചെയ്യാൻ വേണ്ടി സെൽഫ് സർവീസ് മെഷീനിലോട്ട് പോവാം. ഇവിടെ രണ്ട് ഓപ്ഷനുകൾ കാണിക്കുന്നു. റെഫറൻസ് നമ്പറോ അതല്ലെങ്കിൽ നിങ്ങളുടെ നാഷണൽ ഐ ഡി വെച്ചിട്ടാണോ. അപ്പോൾ നാഷണൽ ഐ ഡി വെച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ ലോഗിൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് കാണുന്ന കോളത്തിൽ നാഷണൽ ഐ ഡി അതായത് ഇക്കാമ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കൺഫേം എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ കൊടുത്ത നമ്പറിലോട്ട് ഒരു ഒ ടി പി വരുന്നതാണ്. ആ ഒ ടി പി കൊടുത്ത ശേഷം വീണ്ടും കൺഫേം കൊടുക്കുക. ഇപ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് നമ്പറെല്ലാം അവിടെ കാണാം. അത് സെലക്ട് ചെയ്യുക. ഇവിടെ മൂന്ന് ടൈപ്പിൽ പേര് അവർ തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട പേര് ഏത് ടൈപ്പാണോ വേണ്ടത് അത് സെലക്ട് ചെയ്തിട്ട് അപ് ഡൗൺ എന്നുള്ള ബട്ടൺ സെലക്ട് ചെയ്ത ശേഷം നിങ്ങൾക്ക് വീണ്ടും സെലക്ട് കൊടുക്കാം. അതിനുശേഷം കാർഡിന്റെ മാതൃക ഇവിടെ വന്നിട്ടുണ്ട്. പേരും മറ്റുള്ള ഡീറ്റെയിൽസ് എല്ലാം ഫീ സീറോ എന്ന് കാണാം. ഇനി നിങ്ങൾക്ക് ഫിംഗർ പ്രിന്റ് വെരിഫൈ ചെയ്യാനുണ്ട്. ഫിംഗർ പ്രിന്റ് വെരിഫൈ ചെയ്തതുപോലെ സക്സസ്ഫുൾ എന്നുള്ള ഒരു ഗ്രീൻ ടിക്ക് വരുന്നതാണ്. ഇനി നിങ്ങൾക്ക് കാർഡിന്റെ പിൻ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നാല് ഡിജിറ്റ് പിൻ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. വീണ്ടും റീ എൻ്റർ ചെയ്ത് കൊടുത്ത് കൺഫേം കൊടുക്കുക. ഇനി അടുത്തത് കാർഡ് പ്രിന്റിംഗ് പ്രോസസ്സാണ്. അത് കുറച്ച് സമയമെടുക്കും. അപ്പോൾ നമ്മളെ കാർഡ് ക്രിയേറ്റ് ആയതാ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് യൂസർ നെയിമും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യുന്നതിന് നോക്കാം. അതിന് എസ് എൻ ബിയുടെ ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്തതിനും താഴെ കാണുന്ന രജിസ്റ്റർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഇക്കാമ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പ്രൊസീഡ് എന്ന് കൊടുത്താൽ നിങ്ങൾക്ക് ലഭിച്ച കാർഡിന്റെ നമ്പർ ആ കാർഡ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തതും അതുപോലെ അവിടെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത നാല് ഡിജിറ്റ് പിന്നും എൻ്റർ ചെയ്ത് കൊടുത്ത് ഇനി പ്രൊസീഡ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കവിടെ ഇൻപുട്ട് യൂസർ നെയിം എന്നുള്ളടത്ത് നിങ്ങളുടെ യൂസർ നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക.
പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് യൂസർ നെയിം ശ്രദ്ധിക്കുക, അത് പിന്നീട് നമുക്ക് മാറ്റാൻ കഴിയില്ല. പാസ്വേഡ് മാത്രമേ നമുക്ക് റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായ യൂസർ നെയിം തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. ഇനി അടുത്തുള്ള ഇൻപുട്ട് പാസ്വേഡ് എന്നുള്ളടുത്ത് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. അവിടെ വലതുഭാഗത്ത് കാണാം നിങ്ങളുടെ പാസ്വേഡിന്റെ സ്ട്രെങ്ത് കിട്ടി. അപ്പോൾ അതിന് പാസ്വേഡ് എത്രത്തോളം സ്ട്രെങ്ത് ആണെന്നുള്ളത് ഗ്രീൻ ആയിട്ട് വരികയാണെങ്കിൽ സ്ട്രെങ്ത് ആണെന്നാണ്. അപ്പോൾ അതേ കൊടുത്ത അതേ പാസ്വേഡ് തന്നെ താഴെ കാണുന്ന കോളത്തിലും എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇനി പ്രൊസീഡ് എന്ന് കൊടുത്താൽ OTP വരുന്നതാണ്. ആ OTP എൻ്റർ ചെയ്ത് കൊടുത്താൽ നിങ്ങളുടെ യൂസർ നെയിം പാസ്വേഡും ആക്റ്റീവ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം. അവിടെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത യൂസർ നെയിം പാസ്വേഡും എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇതിനുശേഷം ലോഗിൻ ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഫിംഗർ പ്രിന്റ് ആക്സസ് വേണമെന്നുണ്ടെങ്കിൽ പ്രൊസീഡ് എന്ന് കൊടുത്ത് നിങ്ങൾക്ക് ഫിംഗർ പ്രിന്റോ അല്ലെങ്കിൽ ഫേസ് ആക്സസോ കൊടുത്ത് നിങ്ങളുടെ അക്കൗണ്ട് ഒന്നും കൂടി സെക്യൂർ ആക്കാം. ഇപ്പോൾ SNB അതായത് ഹോം പേജിലോട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഡാഷ്ബോർഡാണ് ഇവിടെ കാണുന്നത്, അക്കൗണ്ടിന്റെ ഡാഷ്ബോർഡാണ് കാണുന്നത്. ലോഗൌട്ട് കൊടുത്ത് ലോഗൌട്ട് ചെയ്യാം.